എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇതല്ല കേട്ടോ നമ്മുടെ എപ്പിസോഡല്ല ഇപ്പം വരുന്നത്. നമ്മൾ നിങ്ങളെല്ലാവരും ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഇത്രയും ദിവസം നിങ്ങൾ എവിടെയായിരുന്നു, വീഡിയോ എന്താ കാണാത്തത്, എന്തി എപ്പിസോഡ് 3 എന്തി. നമുക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ച് എന്താ പറയുക കട്ട ചാൻസേ ഉള്ളെങ്കിലും അവർ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അവരോടും പിന്നെ ഇപ്പം കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പം അവരോടുമുള്ള മറുപടിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ വേറെ എവിടെയോ ആണല്ലോ ഇരിക്കുന്നത്, ഇത്രയും നാൾ ചെയ്ത സ്ഥലത്തല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അതുതന്നെയാണ് ഞങ്ങളുടെ മറുപടി. ഞങ്ങൾ തിരുവല്ലയിൽ നിന്നും ഞങ്ങൾ എറണാകുളത്തോട്ട് വന്നു. അപ്പം വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചേട്ടായിക്ക് ഒരു ജോബ് റെഡിയായി. കാരണം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എന്താ, അയ്യോ ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയട്ടെ അല്ലേ. ജോബിൻ്റെ കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ ഈ കൊറോണ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ബാധിച്ചതുപോലെ ഞങ്ങളെയും നന്നായി ബാധിച്ചു. കാരണം നമ്മുടെ സോഴ്സ്, ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു ഇൻകം, നമ്മുടെ ഇൻകം സോഴ്സ് കൊറോണ വന്നതോടുകൂടി ടോട്ടലി സ്റ്റോപ്പായിപ്പോയി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ഫാമിലി ഒരു ഇൻകം സ്റ്റോപ്പായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കറണ്ട് ലോൺ അടയണം, വീടിൻ്റെ റെൻ്റ് പോകണം, മോൻ്റെ ഫീസ് പോകണം, അതുപോലെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്ന് ഞങ്ങൾ വളരെ പ്രതിസന്ധിയിലായി. ഞങ്ങളൊന്നും മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളും. അപ്പം അങ്ങനെ വന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങളെ ബാധിച്ചില്ല. ഞങ്ങള് വളരെ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവകൃപയാൽ, നമുക്ക് ആരോടും കടം വാങ്ങാനോ ഒന്നിനും ഇല്ലാതെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ കാരണം നമുക്ക് വരുന്ന വർക്കുകളിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോയതാണ് വലിയൊരു സന്തോഷം. പിന്നെ അതിലും വലിയ സന്തോഷമാണ് ഞങ്ങൾ എവിടെ പോയി എന്ത് പറ്റി എന്ന് ഞങ്ങളെക്കുറിച്ച് ചോദിക്കുന്നവരോടുള്ള ആ ഒരു സന്തോഷം വേറെ ഒന്ന. അതെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്ന പോലെ ഈ അങ്ങനെ ഒരു പ്രതിസന്ധിയിലായ സമയത്താണ് ഞങ്ങൾ മലയാള മനോരമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് റീഡറും അവതാരകനൊക്കെ ആയ ഡെൻസിൽ ആൻ്റണി എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. അപ്പോൾ അദ്ദേഹം പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു എറണാകുളത്ത്, നമ്മുടെ എറണാകുളം കിൻഫ്ര ഹൈടെക് പാർക്കിനകത്ത്, കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള കിൻഫ്ര ഹൈടെക് പാർക്കിനകത്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ. എക്സ് ആർ ഹൊറൈസൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റ് റിയാലിറ്റി എന്ന് പറയുന്ന പുതിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഉള്ള ഒരു ചുവടുവെപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കമ്പനിയിലോട്ട് ഒരു ഓപ്ഷൻ വന്നു, ഒരു ഓഫർ വന്നു. എൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തായ ഒരു ഫെബിൻ ബേബി എന്ന് പറയുന്ന ഒരു ക്യാമറമാൻ ഉണ്ട്, 24 ഫ്ലവേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രഗത്ഭനായ ഒരു ക്യാമറമാനാണ്. അപ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു ഓഫർ തന്നത്. എന്നോട് പറഞ്ഞു വിദേശേട്ടാ, വിദേശേട്ടം വരികയാണെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സി വി ഒക്കെ അയച്ചു, നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോരുന്ന അന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്ത് കളമശ്ശേരിയാണ് കേട്ടോ നമ്മുടെ ഓഫീസ്, കിൻഫ്ര ഹൈടെക് പാർക്ക് കളമശ്ശേരിയാണ്. അപ്പോൾ കളമശ്ശേരിയിൽ ഞങ്ങളൊരു വീടുമൊക്കെ എടുത്തു. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ദിവസങ്ങളുടെ ഗ്യാപ്പിനകത്തായിരുന്നു ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. ഞങ്ങൾ തേർഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞങ്ങളോട് പറയുന്നത് ഇൻ്റർവ്യൂവിന്, അതായത് രാത്രി ഒരു 10 മണിയായപ്പോഴാണ് ഇൻ്റർവ്യൂവിന് വരണം എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നതും. രാവിലെ ഞങ്ങൾ ഓട്ടപ്പാച്ചിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ 3 ആഴ്ച നിങ്ങളോട് ഓരോ ദിവസം ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് പറയണം എന്ന് ഇങ്ങനെ ഓരോ ദിവസം പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളായിരുന്നു. കാരണം വീട്ടിലിരുന്നാണേലും വർക്കുകൾ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ എനിക്ക് വാട്സപ്പിലൂടെ ജഹാൻ എന്ന് പറഞ്ഞ ഒരങ്കിള് മെസ്സേജ് അയച്ച് ചോദിച്ചു. അപ്പോൾ അങ്കിള് പറഞ്ഞു അങ്കിളുടെ മോനും മരുമോളും ഈ ഏരിയയിലാണ് താമസിക്കുന്നത്, കളമശ്ശേരി വരുമ്പോൾ കാണാം എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം കുറച്ച് പേരോടൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റി, പക്ഷെ എല്ലാവരോടും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിവേഗത്തിലുള്ള ഒരു തിരക്ക് പിടിച്ചുള്ള ഈ ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് ആരോടും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരുപാട്
സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ല, എൻ്റെ തന്നെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അവരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങളിങ്ങനെ എറണാകുളത്താന്ന് പറയുമ്പോൾ അയ്യോ എങ്ങനെ എറണാകുളത്ത് പോയോ എന്തോ സംഭവം എന്നൊക്കെ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ആളുകളോടൊക്കെ പറയുന്നത്. അപ്പോൾ ഇതും പറയാത്ത ആളുകളോട് നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ഒരു അറിയിപ്പായി നിങ്ങൾ കാണുമെന്നാണ് എൻ്റെ വിചാരം. ഏതായാലും വളരെ നന്നായി കാര്യം. ഞാനിപ്പോൾ ഒരു എക്സ്ആർ ആർട്ടിസ്റ്റ് എന്ന പൊസിഷനിലാണ്, അസോസിയേറ്റ് എക്സ്ആർ ആർട്ടിസ്റ്റ് എന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. രസമായിട്ട് പോകുന്നുണ്ട്, മോഡലിങ്ങും എഡിറ്റിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പാഷനാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ഞങ്ങളുടെ കഴിവുകൾ ഞങ്ങൾക്ക് എന്താ പറയുക നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഏണിങ്സ് വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ടും കാര്യമില്ലല്ലോ, കാരണം യൂട്യൂബിനെ നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഏണിങ്സ് മാത്രമല്ല, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പം ഞങ്ങളുടെ വീഡിയോസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. വളരെ ചുരുക്കം ചില ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് അല്ലാതെ ബാക്കി എല്ലാ വീഡിയോകൾക്കും ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ഒരു മെസ്സേജ് ഉണ്ട്, ഒരു നിങ്ങളോട് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അത് അതുകൊണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാകാനായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല, ഉള്ളത് നല്ല കാര്യമാണ്, ഉണ്ടായാൽ നല്ല കാര്യം, സന്തോഷം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു ഒരു ജോബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് നമ്മൾ തിങ്ക് ചെയ്തതും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞങ്ങൾ യൂട്യൂബ് നിർത്തുന്നില്ല, ഞങ്ങളുടെ വീഡിയോസ് നിർത്തുന്നില്ല. ഈ വീണ്ടും ഞങ്ങളുടെ എഫേർട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. കാര്യം എല്ലാ ദിവസവും രാവിലെ 9:30 to 6:00 ഓഫീസ് ടൈമാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ഞങ്ങൾ ചെയ്യും. വരും ദിവസങ്ങളിൽ രാത്രികളിലാണെങ്കിലും ഷൂട്ട് ചെയ്യും, എഡിറ്റ് ചെയ്യും. ആഴ്ചയിൽ മിനിമം 2 വീഡിയോ എങ്കിലും ഇടാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് വേണം. അപ്പം നിങ്ങളെ ആരെയും ഞങ്ങൾ മറന്നിട്ടില്ല, ഞങ്ങൾ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. പുതിയൊരു എന്താ പറയുക പുതിയൊരു എൻവയോൺമെന്റ് ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട വീട് ആ സ്റ്റോറി തന്നെ മുമ്പോട്ട് പോകും. പക്ഷെ ആ വീട് പഴയ വീടായിരുന്നു അന്ന്. പക്ഷെ ഇനി അതേ സ്റ്റോറി തന്നെ ആയിരിക്കും മുമ്പോട്ട് പോവുക. നെല്ലിക്ക എന്ന് പറയുന്ന ഈ സീരീസിനകത്ത് കാണിക്കുന്ന വീട് ഇനി പുതിയ വീടായിരിക്കും. അത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്, ഞങ്ങൾ ഈ സീരീസില് ഈ വീട് ഷിഫ്റ്റിംഗ് ഒക്കെ ഞങ്ങള് എപ്പിസോഡായിട്ട് എഴുതിയായിരുന്നു. ഇതെല്ലാം പ്ലാൻ ചെയ്ത് എഴുതി എല്ലാം ഫിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചാ, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റണ്ടേ, പറ്റിയില്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഇടയിലോട്ട് ഒരു സസ്പെൻസ് കൊണ്ടുവരണം എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, അത്രയും എപ്പിസോഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായിപ്പോയി. കാരണം തിരക്കെന്ന് പറഞ്ഞാൽ ഇടിപിടി എന്നുള്ള തിരക്കായിരുന്നു. കാരണം 17th ഇവരുടെ ലോഞ്ച്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു വീക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞങ്ങള് എനിക്കൊന്ന് 10 വന്നിട്ട് 12 തിരുവല്ലയിൽ, ചേട്ടൻ വന്നിട്ട് ഒരു 15 തിരുവല്ലയിൽ. അപ്പോൾ 15 ഞങ്ങളുടെ അധ്വാനം മുഴുവനാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നതെന്നുള്ളത്. അപ്പം അത്രയും ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഒരു സമ്പാദ്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. അധ്വാനം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ, ഈ 15 ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോഴും തിരുവല്ലയിലുണ്ട്. എന്തുമാത്രം ആളുകളുണ്ടെന്നറിയാമോ, നല്ല കുറേ നെയ്ബേഴ്സ്, നല്ല കുറേ ഹൗസ് ഓണേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഞങ്ങളത്തെ മുമ്പ് താമസിച്ച വീട്ടിലെ സാമങ്ങളും ആന്റിയും അമ്മച്ചിയും സാറാച്ചനും നിമ്മി ആന്റി, ഷായിച്ചായന്, അങ്ങനെ പേര് പറഞ്ഞാൽ തീരത്തില്ല. ഞങ്ങളുടെ ഷാവിന്, ഷാലോമ്, കെസിയ, പിന്നെ സാൻഡ്ര, പിന്നെ ഫേബ, പിന്നെ നമ്മുടെ അന്നു, ഞങ്ങളുടെ പള്ളി അന്നു, വിനോ സാറ്, അങ്ങനെ എത്ര പേരുണ്ടെന്നറിയാം, ഒരുപാട്. ഇനിയും കൂടി പലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിരണച്ചായൻ, അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ, ഒരുപാട് ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോഴും തിരുവല്ലയിൽ തന്നെയാണ്. പക്ഷേ ഈ ഓൺലൈനിൽ ഇപ്പോഴും എവിടെ ഇരുന്നാലും സെയിമാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും തുടരും, വീണ്ടും വീഡിയോ ഉണ്ടാവും, വീണ്ടും കാണും. ഡെയിലി ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, എങ്കിലും ഞങ്ങൾ മാക്സിമം വീഡിയോയുമായിട്ട് വരും. മാക്സിമം വീക്ക്ലി 2 വീഡിയോ ഇടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇൻ കേസ് അതിന് പറ്റിയില്ലെങ്കിലും ഞങ്ങൾ വൺസ് ഇൻ എ വീക്ക് ഒരു വീഡിയോ എങ്കിലുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലോട്ട് വരും. ഇപ്പം കണ്ടോ, ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ തന്നെ ഇവിടെ 2 മിസ്സിംഗ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ 2 എന്ത് ചെയ്യുന്നല്ലേ, അവർ 2 ഇവിടെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ക്യാമറമാൻ ഫെബിൻ, ക്യാമറമാൻ ഫെബിൻ മോളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഫെബിൻ മോളിലാണ്
അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ വേറെ സുഹൃത്തുണ്ട്. അപ്പം ഈ മൂന്ന് ഇതും ഞങ്ങള് എന്താ പറയാ കൈയടക്കിയിരിക്കുകയാണ്. ഞങ്ങള് മൂന്ന് ഫ്രണ്ട്സുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ്മെന്റ് ആട്ടോ. രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, കഴിക്കുക, ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഇതൊക്കെ അതൊരു വേറൊരു എന്താ പറയുക ഒരു സന്തോഷമാണ്. അപ്പം അവിടെ ഒരു ഇവാച്ചിയുണ്ട്, ആ ഇവാച്ചിയുടെ കൂടെ കളിക്കാൻ പോയേക്കുവാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളിപ്പം മുന്നോട്ട് പോകുന്നു. അപ്പം അതിൻ്റെ കൂടെ നിങ്ങളെ ആരെയും മറന്നിട്ടില്ല. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളെ എന്താ പറയുക മറക്കാതെ ഞങ്ങൾ അന്വേഷിച്ച പല പല ആൾക്കാരും അവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ട് അതെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മുടെ നെല്ലിക്കയുടെ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അതുവരെ എ ഷോർട്ട് ബ്രേക്ക്.